മറ്റൊരു വാർത്ത കൂടി. ഇപ്പൊ ഇന്ന് നമ്മള് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ഈ ബലാത്സംഗ കേസിൽ പിന്നെ നടൻ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവാദം വേണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാൻ പോവുകയാണ് സർക്കാർ. അദ്ദേഹം ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നതാണ് പോലീസിന്റെ നിലപാട്. അപ്പോ അതിന്റെ എന്തൊക്കെ വിവരങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം അരവിന്ദ്? പ്രമോദ്, ചൊവ്വാഴ്ചയാണ് സിദ്ദിഖിന്റെ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസിൽ ഒരു പുരോഗതി ഉണ്ടാകൂ എന്നാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. സിദ്ദിഖ് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷികളെയും സ്വാധീനം ചെലുത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും സംസ്ഥാന സർക്കാർ വലിയ വിമർശനവും സിദ്ദിഖിനെതിരെ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ചരിത്രം സിദ്ദിഖിനെ നായകനെന്ന് വാഴ്ത്തു മുമ്പ് സിദ്ദിഖിന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ കസ്റ്റഡി അനിവാര്യമാണെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇടക്കാലം ഇത്തരത്തിൽ ആശ്വാസം കഴിഞ്ഞ തവണ സുപ്രീം കോടതി സിദ്ദിഖിന് നൽകിയിരുന്നു. പക്ഷേ ചൊവ്വാഴ്ച ഈ കേസ് എത്തുമ്പോൾ സിദ്ദിഖിനെതിരെ എന്ത് നിലപാട് സുപ്രീം കോടതി എടുക്കുമെന്നതാണ് നിർണായകമായ കാര്യം. ഇതുകൂടാതെ തന്നെ ഈ കേസന്വേഷണത്തിൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് സഹകരിക്കുന്നില്ല. ഡിജിറ്റൽ തെളിവുകളടക്കം ആവശ്യപ്പെട്ടെങ്കിലും ഇതൊന്നും ഹാജരാക്കാൻ സിദ്ദിഖ് തയ്യാറായിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പരിഗണിച്ചൊരു തീരുമാനം സുപ്രീം കോടതി എടുക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ചൊവ്വാഴ്ചയാണ് സിദ്ദിഖുമായി ബന്ധപ്പെട്ട ഈ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. പ്രമോദ്.